അല്ലേ മിനി ഞാൻ നീ ഒരു ചായട്ടില്ലേ അതുപോലൊരു നല്ലൊരു ചായട്ട് കിട്ടുമോ അച്ഛനെങ്ങനെയതൊക്കെ സാധിക്കുന്നേ അച്ഛൻ പറയുന്നെല്ലാം കറക്റ്റായിട്ട് നമ്മ കേൾക്കുന്നുണ്ടല്ലോ മോൻ ഇതെന്താ ചോദിക്കാൻ തേന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ ഇതിനൊക്കെ ഒരു നേക്കുണ്ട് മോനെ അവരൊക്കെ ഒന്ന് സൂചിപ്പിച്ച് നിർത്തണം നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിലേ അവരൊന്ന് പൊക്കി പറയണം മനസ്സിലായോ പെണ്ണുങ്ങളാണോ അതിൽ വീണിരിക്കും പെട്ടെക്കിനിക്ക് പിടികിട്ടി ഞാനൊന്ന് പരീക്ഷിച്ചിട്ട് വരാം ഓക്കെ ഞാനും വരാം ആര്യ അതില്ലേ നമ്മുടെ കഴിഞ്ഞ ആനിവേഴ്സറിക്ക് താനിട്ട് യെല്ലോ ഡ്രസ് ഉണ്ടായിരുന്നില്ലേ തന്നെ അതി കാണാൻ നല്ല ഭംഗിയായിരുന്നു യെല്ലോ ഡ്രസ്സാ ആ യെല്ലോ ഡ്രസ്സ് ആനിവേഴ്സറിക്ക് അല്ല പോയിന്റ് അതല്ല ഒരു യെല്ലോ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല അതെനിക്ക് തന്നെ അതി കാണാൻ നല്ല ഭംഗിയായിരുന്നു അതാണ് ഇവിടുത്തെ പോയിന്റ് പക്ഷെ എനിക്ക് യെല്ലോ രണ്ടെണ്ണം ഉണ്ടല്ലോ അതിലേതാ അതില് മറ്റേ അറ്റത്ത് റെഡ് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഒരു പച്ച കളർ ഡ്രസ് അതിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു തന്നെ കളഞ്ഞു പറയണം പറയണം എന്ന് വിചാരിച്ചിട്ട് കുറെ നാള് എനിക്കറിയില്ലെങ്കിലും എന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ശരിക്കും നല്ല പറയട്ടെ ഇനി പിന്നെ പിന്നെ മറ്റേ പച്ച ഡ്രസ് മറ്റേ ചുമല ഡ്രസ് പിന്നെ നീല ഡ്രസ് അതിലെല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഞാനിപ്പോ പെട്ടെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് കുറെ നാളായില്ലേ അതിന് വേണ്ടിട്ട് പിന്നെ നമുക്കൊരു കോഫി കുടിച്ചാലോ ഇപ്പോഴോ ആ പെട്ടെന്നൊരു കോഫി കുടിക്കാൻ ആഗ്രഹം നോട്ടി ബോയ് ഇപ്പൊ എന്നാ യെല്ലോ ഡ്രസ് ഇട്ട് കാണണം അതല്ലേ സംഭവം അങ്ങനെയും പറയാം എന്നാലും അതിന് വേണ്ടി ഒരു കോഫി കരാമേ പോയി കുടിക്കാം കരാമേല കോഫി അടിപൊളിയാ ഞാൻ റെഡി ആവട്ടെ ലതേ ചായ വേണ്ടട്ടാ നമുക്ക് പുറത്ത് പോയി കോഫി കുടിക്കാം ചേട്ടാ നമുക്ക് കോഫി കുടിക്കാൻ പുറത്തു പോവാ പിച്ച് പറയാൻ ഒരു യെല്ലോ ഉടുപ്പിട്ട് കാണണം അപ്പൊ നമ്മള് കോഫി അടിക്കാൻ പുറത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞു ഈ വർക്കൊക്കെ വേഗം മാറ്റും ഞാൻ ഉടുപ്പ് മാറ്റാൻ പോവാ യെല്ലോ ഫ്രോക്ക് ബൈ ബൈ യെല്ലോ ഫ്രോക്ക് കോഫി അളിയൻ സംതിങ് ഫിഷി അളിയ അച്ഛനെങ്ങാനും കേറി ഉപദേശിച്ചായിരുന്നു അളിയ പറ്റിപ്പോയി അച്ഛ കള്ളക്കാർന്നോരെ നിങ്ങോട് 100 തവണ പറഞ്ഞിട്ടുണ്ട് ആരും കേറി ഇതേപോലെ ഉപദേശിക്കരുതെന്ന് സത്യമായിട്ട് ഞാൻ പറഞ്ഞതല്ല മോനെ ആ മണഗുണാഞ്ചി എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാ തെറ്റ് എന്റെ അടുത്താണ് എന്നോട് ക്ഷമിക്കണം